മാസങ്ങളായി ശമ്പളം മുടങ്ങിയ ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റിലെ തൊഴിലാളികളുടെ ജീവിത ദുരിതം കോവിഡിനെ തുടർന്ന് ഇരട്ടിയായി. നഷ്ടത്തിലായിരുന്ന സ്ഥാപനം ഏറ്റെടുക്കാനുള്ള നടപടികൾ സംസ്ഥാന സർക്കാർ തുടങ്ങുന്നതിനിടെയാണ് കോവിഡ് എത്തിയത്. വിവിധ ക്ഷേമനിധികളിൽ അംഗങ്ങളായ എല്ലാ തൊഴിലാളികൾക്കും സംസ്ഥാന സർക്കാർ സഹായം പ്രഖ്യാപിച്ചെങ്കിലും എച്ച് എൻ എൽ തൊഴിലാളികൾക്ക് അതും ലഭിക്കില്ല. ഇവിടുത്തെ തൊഴിലാളികൾ ക്ഷേമനിധിയുടെ പരിധിയിൽ വരാത്തതാണ് കാരണം. 353 സ്ഥിരം ജീവനക്കാരും 700 താൽക്കാലിക ജീവനക്കാരും 300 ട്രെയിനികളുമാണ് ന്യൂസ് പ്രിന്റിൽ ജോലി ചെയ്തിരുന്നത്. കേന്ദ്ര സർക്കാർ സ്ഥാപനമായ എച്ച് എൻ എൽ ഏറ്റെടുക്കാൻ കഴിഞ്ഞ നവംബർ 25 നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണൽ സംസ്ഥാന സർക്കാരിന് അനുമതി നൽകിയത്. ഓഹരി മൂലധനമായ 25 കോടി കെട്ടിവയ്ക്കാനുള്ള നടപടിയും സർക്കാർ ആരംഭിച്ചിരുന്നു. പിന്നീട് വന്ന നിയമക്കുരുക്ക് കാരണം ഇത് വൈകി. കോവിഡ് കൂടി എത്തിയതോടെ എല്ലാം താളം തെറ്റി. തൊഴിലാളികൾ ആത്മഹത്യയിലേക്ക് തന്നെ പോകാനുള്ള സാധ്യതകളുണ്ട്. മുൻപ് ഈ സാമ്പത്തിക പ്രതിസന്ധി മൂലം തന്നെ ഒരു തൊഴിലാളി കമ്പനിയിൽ ആത്മഹത്യ ചെയ്തിരുന്നു. അത് വീണ്ടും തുടർന്നും ഉണ്ടാകുവാനുള്ള സാധ്യതകളുണ്ട്. ഈ വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ച് ഞങ്ങൾ മുഖ്യമന്ത്രിക്കും വ്യവസായ വകുപ്പ് മന്ത്രിക്കും തൊഴിൽ വകുപ്പ് മന്ത്രിക്കും ഉൾപ്പെടെ പരാതി അയച്ചിരുന്നു. കേന്ദ്ര സർക്കാരിനുൾപ്പെടെ പരാതി അയച്ചിരുന്നു. പക്ഷേ ഒരു മറുപടി നമുക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല. അടച്ചുപൂട്ടലിന്റെ പടിവാതിലിൽ എത്തി നിൽക്കവേ സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കുമെന്ന പ്രഖ്യാപനം പ്രതീക്ഷയോടെയാണ് തൊഴിലാളികൾ കണ്ടത്. ശമ്പളം ലഭിക്കാതെ വന്നതോടെ ലോട്ടറി കച്ചവടം മുതൽ പെട്രോൾ പമ്പുകളിൽ വരെ ജോലി നോക്കിയാണ് ജീവനക്കാർ കുടുംബം പുലർത്തിയിരുന്നത്. കോവിഡ് വന്നതോടെ അതും നിലച്ചു. ഏഷ്യാനെറ്റ് ന്യൂസ്, കോട്ടയം.